ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. അത് വേറെ സ്ഥലത്തൊന്നുമല്ല, എല്ലാവിഴ പൂഞ്ചിറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇടുക്കി കോട്ടയം ജില്ലയുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കോട്ടയം ജില്ലയിലാണുണ്ടോ? നമുക്ക് പോയാലോ? എന്താ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലൈക്ക് അടിച്ചോ, സബ്സ്ക്രൈബ് ചെയ്തോ. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈറാട്ടുപേട്ട മുട്ട റോഡിലൂടെയാണ്. തൊടുപുഴയിൽ നിന്നാണ് കേട്ടോ നമ്മൾ വരുന്നത്. അപ്പോൾ തൊടുപുഴ നിന്ന് വരുമ്പോൾ ഈറാട്ടുപേട്ട മുട്ട റോഡിലൂടെ നമ്മൾ മേച്ചിൽ റോട്ട് വഴിയാണ് നമ്മൾ ഇലവിഴ പൂഞ്ചിറയിലേക്ക് പോകുന്നത്. അത് മേലുകാവ് മേച്ചിൽ റോഡിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ അടിക്കട്ടോ. അപ്പം ഈ ഇവിടെ നിന്നും ഏകദേശം 7 കിലോമീറ്ററും ഇലവിഴ പൂഞ്ചിറയിലേക്കും 18 കിലോമീറ്റർ ഇല്ലിക്കകലിലേക്കുമാണ് ദൂരം. അപ്പം റോഡെല്ലാം നല്ല റോഡാണ്, മറ്റേ കുഴികളൊന്നുമില്ല, മറ്റേ നിരപ്പായ നല്ല റോഡാണ്. നമ്മൾ ഇവിടെ ചെറിയ ഗ്രാമീണ കാഴ്ച ചെറുതായിട്ട് കാണാം. ഇവിടെ നിന്നൊരു ലെഫ്റ്റ് റോഡ് വഴി ഒരു ലേബർ ജംഗ്ഷൻ ആണിത്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇലവിഴ പൂഞ്ചിറ റോഡിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇലവിഴ പൂഞ്ചിറ റോഡാണ്. ഇവിടെ മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മല ആകാശമൊക്കെ ഓർമ്മയൊക്കെമായിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും എൻ്റെ പ്രതീക്ഷ മഴ ഇപ്പോൾ പെയ്യില്ലെന്നാണ്. ഇതിൻ്റെ മഴയൊക്കെ പെയ്ത് പോയിട്ടുണ്ട്. നോക്കിയേ, പുറത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. മഴയൊക്കെ പോയിട്ട് പെയ്ത് ഒരു വശം പെയ്ത് പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ബാധിക്കില്ലെന്ന് വിചാരിക്കാം. ഇതാക്കി ഉണ്ട്, നല്ല റോഡാണ്. യഥാർത്ഥ വ്യൂ കണ്ട മലയുടെ മല. അവിടെ ചെറിയ കോടൽ മഞ്ഞൊക്കെ കാണാം. കണ്ടോ, വന്നോണ്ട്. യഥാർത്ഥ റോഡിൻ്റെ കാഴ്ച നിങ്ങളുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ നമ്മൾ ഇലവിഴ പൂഞ്ചിറയിലോട്ട് എത്തും കേട്ടോ. ഇടയ്ക്ക് നമുക്ക് ഇവിടെ നിർത്തണമെങ്കിൽ നിർത്താം. വണ്ടി ഇവിടെ നിർത്തിയാണെന്ന് തോന്നുന്നു. ഇവിടെ നിർത്തി, ഇത് ഒരു ചെറിയ കടയിൽ മുമ്പിൽ നിർത്തിയൊക്കെയാണ്. ഇതൊരു ചെറിയ കട നോക്കി കഴിഞ്ഞാൽ അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയൊക്കെയാണ്. ആരും വീഡിയോ സ്റ്റോപ്പ് ചെയ്ത പോലെ അവസാനം വരെ കാണാം. ഇതേ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ ചെറിയ എന്തോ കൈ വഴിയെ കാണാം. എന്തോ ചരക്ക് വാഹനം പോകുന്നുണ്ട്. ഇതെവിടെ ചെറിയ വണ്ടിയിലും ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആളുകൾ വന്നേക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഉണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. ബൈക്കിനൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ട്രാവലറിന് വന്നിട്ടുണ്ട് ആളുകളൊക്കെ. ചെറിയൊരു ടവറും ദൂരം നോക്കി കാണാം കേട്ടോ. ഇത് ഒരു വെയിലും ഇല്ല, മഴയും ഇല്ല, നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പം മഴ പെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ മഴ പെയ്യുമെന്നു. ഇപ്പോൾ നമുക്ക് ഇനി വണ്ടി പാർക്ക് ചെയ്യണം, എന്നിട്ട് വേണം നമുക്ക് സ്ഥലത്തെത്ത. ആദ്യം വണ്ടി പാർക്ക് ചെയ്യുക, ഒരു ഏരിയ കണ്ടുപിടിക്കുക. കോട്ടയം ജില്ലയിൽ നിന്ന് വന്നെയാണെങ്കിൽ കോട്ടയം ജില്ലയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ കോട്ടയത്ത് നിന്ന് വന്നെയാണെങ്കിൽ 55 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ തൊടുപുഴയിൽ നിന്നാണെങ്കിൽ 20 കിലോമീറ്ററും ദൂരമുള്ളത്. പിന്നെ പാലയിലൂടെ നിന്നും ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെ വരെ എത്താനുള്ള അടുത്ത റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്തും, പിന്നെ വിമാനത്താവളം നെടുമ്പാശ്ശേരിയിലും, പിന്നെ ബസ് സ്റ്റാൻഡ്,
തൊടുപുഴയിലാണ് കേട്ടോ. നമുക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലം കിട്ടി, ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുക. ചെറിയ മഴ പെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ച് നാലുപേരായിട്ടാണ് വന്നേക്കുന്നത്. ഇനി എൻ്റെ അവിടം വരെ കയറണം. എൻ്റെ ആളുകൾക്ക് ആവശ്യതയും തോന്നുന്നു. ഇവിടെ നടന്ന് കയറാൻ പറ്റാത്തവരൊക്കെ ജീപ്പ് ഉണ്ട് കേട്ടോ. അവർ പറഞ്ഞ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ജീപ്പിനെ മുകളിലേക്ക് എത്തിച്ചേരും. ചെറിയ ടവർ കാണാം, ചെറിയ ഇടവഴി കാണാം. ഇവിടെ ഇവിടെയൊക്കെ എപ്പോഴും കാറ്റായിരിക്കും. ഒരു ജീപ്പ് അല്ലാണ്ട് ടവർ. ഇത് മറ്റേ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എലിപുഴ പൂഞ്ചിറ എന്ന സിനിമ. ഷാഹി ഗംഭീറിൻ്റെ സംവിധാനത്തിൽ 2022 പുറത്തിറങ്ങിയ സിനിമ ഇലവിഴ പൂഞ്ചിറയിലെ അത് ലൊക്കേഷൻ ഇതെല്ലാം മോഡൽ കാണിക്കുന്നുണ്ട്. സ്ഥലമാണത്. ഇതല്ല കുട്ടികളും ആളുകളൊക്കെ അവിടെ. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ്. അവിടെ കുറച്ച് കയറ്റം കയറിയതല്ലേ. ഇവിടെ നിന്നിട്ട് വിശ്രമിച്ചിട്ട് പിന്നെ നമ്മൾ കയറുന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു പച്ചപ്പും ചെറിയ കോടയൊക്കെ മൂടിയതുകൊണ്ട് കാഴ്ച അധികം വ്യക്തമല്ല. അതെ ഇങ്ങനെയാണ് ജീപ്പിൽ ആളുകൾ മുകളിലോട്ട് കൊണ്ടുപോണത്. എന്തൊരു എത്ര പേർക്ക് ഇരിക്കുക ജീപ്പിൽ? 9 പേർക്ക് ഇരിക്കാൻ തോന്നണല്ലേ. ഒരു ട്രിപ്പിന് അങ്ങനെ എത്ര പേരായിട്ടാന്ന് തോന്നണം. ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട്. ഇവിടെ എപ്പോഴും കാറ്റായിരിക്കും. താഴത്തോട്ട് ഇറങ്ങും. അവിടെ താഴത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തിരി കാറ്റൊക്കെ നല്ലോണം കൂടുതൽ കാറ്റുണ്ടാവും. ഓ വേണ്ട, ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മല ഒന്നുകൂടെ കയറ്റം കയറണം. ഹായ് ഹായ്. ഫോണില് ഫോട്ടോ എടുത്ത് നോക്കിയെന്ന് തോന്നണം. ഇത് എവിടെ നിന്നാണ് നമ്മൾ ഇപ്പം മുകളിലോട്ട് കയറി വന്നത്? അവിടെ നിന്ന് ഇവിടം വരെ ഇപ്പം നമ്മൾ കയറിയിട്ടുണ്ട്. ഒരു കുരിശാണോ അല്ലോ അവിടെ എന്തോന്നു? ഞാൻ ആദ്യമായിട്ടാ ഇവിടെ വന്നത്. ഞാനെന്ത് മുമ്പ് ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല. എവിടെ പോകണമെന്ന് ഒന്ന് കൺഫ്യൂഷൻ. അപ്പം പിന്നെ ഒരു തീരുമാനത്താണ് ഇലവിഴ പൂഞ്ചിറയിൽ പോവാം. അതിനെ പറ്റി നോക്കാനൊന്നും നേരം കിട്ടിയില്ല. ജീപ്പ് മുകളിലോട്ട് കയറിക്കൊണ്ട് അല്ല, അവിടുത്തെ റോഡ് കല്ലും മറ്റൊക്കെ നിറഞ്ഞ ഒരു പാതയാണ്. ഈ വഴിയാണ് ജീപ്പ് കയറി പോകുന്നത്. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താലും അറിയാൻ പറ്റും ഇതിൻ്റെ പേര് എങ്ങനെ വന്നതെന്നൊക്കെ. മറ്റേ മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ പേര്. പാണ്ഡവരുടെ വനവാസ കാലത്ത് അവർ ഈ സ്ഥലത്ത് താമസിച്ചതായി ഭീമസേനൻ പാഞ്ചലിക്ക് ഒരു ചെറു നിർമ്മിച്ചതായും പറയുന്നു. ക്ഷേത്രത്തിൻ്റെ അരികത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇലവീഴില എന്ന് വിശ്വസിക്കുന്ന ഈ ചിറയോ ചിറ കാലത്ത് ഇലവിഴ പൂഞ്ചിറ എന്ന പേര് വന്നു. അപ്പോ ഇതാണ് ആ ചിറ ഇലവിഴ പൂഞ്ചിറ. അപ്പൊ നമ്മ ഇനി മുകളിലോട്ട് കയറണം.
അല്ല ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണോ? ഇവിടെ നിന്ന് വിദൂര കാഴ്ച കാണാം. 5 ജില്ല കാണാന്നാണ് പറയുന്നത്. മെയിൻ ജില്ല പൊതുവായിട്ട് 3 ജില്ല കാണാന്ന് പറയുന്നത്. പിന്നെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 2 ജില്ല വേണം കാണാം എന്ന് പറയുന്നു. ഇടുക്കി കോട്ടയം 18 ജില്ലകളാണ് യഥാർത്ഥത്തിൽ കാണാവുന്ന ജില്ല. പിന്നെ ആലപ്പുഴ എറണാകുളം കാണാമെന്ന് പറയുന്നു. ഇവിടെ പുഴകളും മണൽത്തിട്ടകളും പിന്നെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണാം, ഗ്രാമീണ പ്രദേശവും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.